എല്ലാവരും അങ്ങനെ തിരിച്ച് കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം തിരിച്ച് നാട്ടിൽ പോവാണ്. ഇപ്പൊ സമയം പതിനൊന്നരയും കണ്ടായി. രാവിലെ 10:20 ബസ്സിലും നാട് പിടിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ മുടിഞ്ഞ ഉറക്കം കാരണം നടന്നില്ല. അലാറം വെച്ച് രാവിലെ 8 എണ്ണിച്ചതാ. പക്ഷെ അത് കഴിഞ്ഞ് മിന്നേം കടന്നു ഉറങ്ങിപ്പോയി. പക്ഷെ അലാറം ഓഫ് ചെയ്തിട്ടൊരു ഉറക്കത്തിൽ നടക്കുന്ന നല്ല സംഭവം ഉണ്ടായി. ഞാൻ കിടുക്കാച്ച് സ്വപ്നം കണ്ടു. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്വപ്നം. ഇവിടെ ബാനർജി റോഡിലൊരു രാത്രി സമയം, പായലാ സമയം, കാരണമൊന്നുമില്ല, ഒരു ആക്സിഡന്റ് നടന്നു. അപ്പൊ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക്. ഞാൻ അവിടെ നോക്കിയപ്പോ റോഡിൽ ഇങ്ങനെ കുറെ ആൾക്കാർ ഇരിക്കുന്നു. അതില് ഷൈൻ ടോം ചാക്കോ, പിന്നെ കൈലാശോ ഒരു പുള്ളിയില്ലേ, അങ്ങനെ 2-3 സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ കണ്ടു. പിന്നെ ഞാനൊന്ന് സൈഡിലോട്ട് നോക്കിയപ്പോ മറ്റേ നമ്മുടെ ഗ്രേറ്റ് ഫാദറിന്റെ അതേ കോസ്റ്റ്യൂമിൽ നമ്മുടെ മമ്മൂക്ക നിൽക്കുന്നു, ഹെൽമെറ്റ് ഒക്കെ വെച്ചോട്ട്. അയ്യോ, എനിക്ക് ആ പെട്ടെന്ന് കണ്ടപ്പോ കുറച്ച് അടുത്ത് പോയി നിന്ന് ഇച്ചിരിയൊക്കെ സമയം സംസാരിച്ചു. പിന്നെ പുള്ളി കുറച്ച് ദൂരെ വെക്കുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ ഊരി കുറച്ചധികം സംസാരിച്ചു. അപ്പത്തേക്കും ബ്ലോക്കെല്ലാം മാറി. പിന്നെ പുള്ളി എനിക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ തന്നിട്ട് പോയി. സ്വപ്നമാണെന്നുണ്ടെങ്കിലും അയ്യോ, നല്ല ഒരു ഫീലായിരുന്നു. എന്തോ പറയണ്ടേ, അയ്യോ, എന്തായാലും നല്ല സ്വപ്നമായിരുന്നു. എന്തായാലും നല്ല കോള് വന്നാൽ മതി. പിന്നെ എന്തായാലും വിശേഷം പറഞ്ഞിരിക്കുന്നില്ല. ഒന്നാമത് ലേറ്റായി, ബാഗൊന്നും ബാഗ് ആയിട്ടില്ല, എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കേണ്ടി. ഇത്തവണ പോകുമ്പോൾ ഇപ്പം ലാപ്ടോപ്പും കൂടെ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ വീഡിയോയും ഗോപ്പും ഒന്നും നടക്കത്തില്ല. കാരണം എല്ലാ തവണയും ഞാൻ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ ഞങ്ങൾ നാടെല്ലാം കാണിക്കണം, നാടെല്ലാം കാണിക്കണമെന്ന്. പക്ഷേ ഒരു വകുപ്പും ഇല്ലായിരുന്നു. ഇത്തവണ എന്തായാലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി വരുന്നത് അതുകൊണ്ടാണ് ഈ ലാപ്പ് എടുക്കുന്നത്. പക്ഷേ കണ്ടോ, ഓൾറെഡി നിറഞ്ഞ് കവിഞ്ഞ് ഇതിനും കൂടെ ഇതൊന്നും ശരി. ഇത് ഒത്ത നമുക്ക് ശരിക്കും നനയ്ക്കാൻ ഉള്ളൊരു തുണിയാണ്. എന്തായാലും ഇത് കൊണ്ട് ഇട്ടിട്ട് പോകാം, അല്ലെ വേറെ വഴിയൊന്നും. ബസ് 12:30 കണ്ടാണ്, 12:30 കണ്ടാണ് എടുക്കുന്നത്. പിന്നെ അങ്ങ് 3:30 ടൈം ആകുമ്പോഴേ അങ്ങ് എത്തത്തുള്ളൂ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് മിസ്സാവും. ഇപ്പം ഞാൻ ഒന്നും കഴിക്കാറായി കഴിഞ്ഞാൽ ഗ്യാസ് കയറി മുടിയും, യാത്ര കംപ്ലീറ്റ് അലമ്പാവും. വയറ് നിറച്ചാലും കഴിക്കട്ടെ. ഇനിയിപ്പോൾ ഉച്ചക്കൊന്നും നടക്കത്തില്ല. തട്ടിൽ കുട്ടി ദോശയില്ലേ, അത് അടച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടിപ്പോൾ അവിടോട്ട് കയറും, അവിടെ എങ്ങനെയുള്ള കഴിക്കും. വീണ്ടും അങ്ങനെ നമ്മുടെ തട്ടിൽക്കുട്ടിയിലോട്ട് തിരിച്ചു വന്നു. ഞാൻ വിചാരിച്ചത് അടച്ചിട്ട് രാവിലെ ഉറങ്ങിട്ട് നേരത്തെ തന്നെ അടക്കി, പിന്നെ പിറ്റേ ദിവസമേ ഉറങ്ങത്തുള്ളൂ, രാവിലത്തെ കച്ചവടം മാത്രമേ ഉള്ളൂ. വിളിച്ചത് അടച്ചു കയറുമെന്നാണ് വിചാരിച്ചത്. ഭാഗ്യത്തിന് ഓപ്പണായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഇന്ന് തട്ടിൽക്കുട്ടി ദോശയും ഡബിൾ ഓംലേറ്റും. ഒരാൾ 7-8 തട്ടിൽക്കുട്ടി ദോശ കഴിക്കണം, എങ്കിലേ വയറൊന്ന് സെറ്റാവുള്ളൂ.
പ്രയാസമുണ്ട്, വയറൊക്കെ അത്യാവശ്യം ഫില്ലായി, നന്നായിട്ട് കഴിച്ചു, ഇനി വീട് വരെ എത്തുന്നിടം വരെ ഒരു മാങ്ങാത്തൊരി മാങ്ങി കഴിക്കുന്ന പരിപാടിയില്ല എന്നൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാലും അത് എനിക്ക് നല്ല 8-8-16 മണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിപാടിക്ക് ഇനി ഞാൻ എൻ്റെ ജമ്മത്തില്ല. പിന്നെ എന്റെ വീട്ടിൽ പോകുന്ന ദിവസമല്ലേ, വീട്ടിൽ പോകുന്ന ദിവസമൊക്കെ തന്നെ ഞാൻ അമ്പാനിയാണ്. കാരണം ഇങ്ങനെ 4-5 ദിവസത്തേക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ, മാത്രമല്ല തിരിച്ചു വരുമ്പം വീട്ടിൽ അമ്മച്ചിയുടെ വക വല്ല തപ്പടിയൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നടന്നു പോകുന്നേ ഉള്ളായിരുന്നു. പിന്നെ ഭയങ്കര വെയിലാണ്, വയ്യ നടക്കാനും വയ്യ. തിരുവനന്തപുരത്തുള്ളൊരു ബസ് കിട്ടി. തിരുവനന്തപുരം പറഞ്ഞാൽ അടൂർ വഴി പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ആണ്. ഏറ്റവും നന്ദി പറയുന്നത് നമ്മുടെ ടെക് ടാബിലിട്ടുള്ള സുനിതാരനോടാണ്. പുള്ളി ഉണ്ടാക്കിയ വെബ്സൈറ്റാണ് ഞാന വണ്ടി എന്ന് പറയുന്നത്. അത് അതീ സെർച്ച് ചെയ്താണ് ഈ സാധനം കണ്ടുപിടിച്ചത്. വലിയ ഉപകാരമാണ്, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ പുള്ളിയും പുള്ളിയുടെ ടീമും ഇനിഷ്യേറ്റീവ് വന്നെടുത്തത് വലിയ ഉപകാരമാണ്. ഇപ്പോഴാണേലും ഇത് കുറച്ചും കൂടെ ആൾക്കാർ അറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ സാധനം വലിയ ഹിറ്റാവും. പിന്നെ ഇവരുടെ ആപ്ലിക്കേഷൻ അത്ര ഗുണമില്ല, ഞാൻ അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം. വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഉപകാരമുള്ളത്. പിന്നെ മോളിൽ തന്നെ ബാഗൊക്കെ എടുത്ത് വെച്ചു, ഇനി സീറ്റും കിട്ടി, ഇരുന്ന് പോവാം, പ്രശ്നമൊന്നുമില്ല. ഏറ്റുമാനൂരാണ്. ഇപ്പം സമയം 2 മണി കഴിഞ്ഞ്, ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ജേർണി കഴിഞ്ഞു. ഇനി 1.5 മണിക്കൂറും കൂടെ ഉണ്ട് അടൂരെത്താനായിട്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, ആഹാരമൊക്കെ കഴിച്ചിട്ട് മര്യാദയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതുവരെ മാത്രമല്ല ഇരിക്കാൻ ആയിരുന്നോട്ട് ഇരുന്നല്ലേ വന്നത്, വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരുവിധം തിരുവല്ലയായി. ഞാൻ ആകെ വേർത്ത് കുടിച്ചു. ഇവിടെ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് നല്ല വെയിലടിക്കുന്നതാണ്, സൂര്യൻ്റെ അടിച്ച് ആകെ ഭയങ്കര ചൂടാണ്. പിന്നെ ഇപ്പോൾ സമയം 3:30 ആയി, തിരുവല്ല എത്തിയതേ ഉള്ളൂ. ആനവണ്ടിക്കകത്ത് 3:30 എത്തി അടൂർ എത്തുമെന്നായിരുന്നു കൊടുത്തേക്ക്, 40 ദിവസമായി ഞാൻ കയറിയത്. ഇതിപ്പം തിരുവല്ല ആയാലേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഇനി എങ്ങനെ പോയാലും 1 മണിക്കൂറെങ്കിലും 4 എങ്കിലും എടുക്കും അടൂർ എത്താനേ. സുയിത്തേട്ടാ നിങ്ങൾ ഈ സാധനം കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുയിത്തേട്ടനായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പുള്ളിയോട് പറഞ്ഞ അതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ, ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ആ ഒരു ഇല്ലാതെങ്കിൽ ഞാൻ ട്രെയിനിൽ പോയി കാനറോ തുറന്നത്തേ ഉള്ളായിരുന്നു. 1 മണിക്കൂറിന് വ്യത്യാസം വരുമായിരുന്നു. We'll be right back.
അങ്ങ് ഒരു പരിവായി. എറണാകുളത്തു നിന്ന് കയറിയതിന് ശേഷം പിന്നെ അനങ്ങിയിട്ടില്ല കാലം. അങ്ങനെ ഇരുന്ന് 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 അങ്ങ് ഉറച്ചു പോയി. അപ്പൊ അനക്കാൻ കൂടി നടക്കുമ്പോഴേക്കും ആകെ വേദന. ഒരുമാതിരി മുടിഞ്ഞ യാത്രയായിരുന്നു. എന്ത് തരത്തിൽ ഈ ഇത്രയും ദൂരമൊക്കെ ബസ് യാത്ര ചെയ്യുമ്പോൾ മടുക്കും. ട്രെയിനിങ് എല്ലാം വന്നാൽ മതിയായിരുന്നു. ആ കാരണത്ത് വന്നാൽ പിന്നെ പടയെന്ന് പിന്നെ വീടിന് അവിടോട്ടുള്ള ബസ് കിട്ടിയാണ്. പക്ഷെ അതാ എളുപ്പം. ആ ഇനിയിപ്പോൾ അടുത്തവണ നോക്കാം. ഞാൻ ആരും ഇല്ലാഞ്ഞോണ്ട് ഒറ്റയ്ക്ക് ഇന്ന് പോസ്റ്റ് ആവണമെന്ന് എഴുതിയാ ഇതരുത്. പിന്നെ അടൂർ വരെ വരാമല്ലോ ബസ്സിൽ. അത് ഉദ്ദേശിച്ചാൽ ഞാൻ കെ എസ് ആർ ടി സി എടുത്ത് ഇനിയുണ്ട് ഈ പരിപാടിക്ക്. എനിക്കിനി ഒരു ചൂട്ടടി നടക്കാൻ വയ്യ. ആകെപ്പാടെ ഒരു വയ്യായി. വിശക്കുന്നു, ശരിക്കും വിശക്കുന്നു. രാവിലെ 11 മണിക്ക് മറ്റേ കടയിൽ നിന്ന് ദോശ കഴിച്ചാണ്. അത് ഇത്ര ചുള്ള ദോശ. നല്ല വിശക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ആകെ വയറെല്ലാം കൂടെ ഒരുമാതിരി ഒട്ടി ഒരു പരിവായി. ഞാനേ 2 സോളനാരങ്ങളോളം വാങ്ങി. അത്രയ്ക്ക് ദാഹമാണ്. തലയെല്ലാം കൂടി ഇങ്ങനെ കിടന്ന് കാണാം. ഇന്നലെ ഇരുന്ന് കുടിക്കട്ടെ. ഈ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും ബസ് ചോർമ്മ ഞാൻ പോകും. പിന്നെ നാരങ്ങാ വെള്ളം അത്ര ഗുണമില്ല. വലിയ പറയാനൊന്നുമില്ല. അയ്യോ, ഇപ്പോൾ ഒരാശ്വാസമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും സമാധാനത്തോടെ യാത്ര തുടരാം. യാത്ര തുടരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഒരു 10 കിലോമീറ്റർ അപ്പുറം എൻ്റെ വീടാണ്. ഒരു ഒറ്റ ബസ് കയറിയാൽ മതി. 10 കിലോമീറ്റർ ഞാൻ എന്നും വരുന്ന സ്ഥലമാണ് അടൂരൊക്കെ. വലിയ യാത്രയൊന്നുമില്ല. എത്താറായി. അല്ല, എത്തി. അവിടെ ഓട്ടക്കാരൻ്റെ ഒരു 80 രൂപ കൊടുത്തേക്ക്. എന്തൊരു തൊലിഞ്ഞ യാത്രയായിരുന്നു. അമ്മ, അടൂർ വരെ ഒരു പ്രശ്നമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു തൊലിഞ്ഞ ബസ്സിലാണ് കയറി. ആയിരാണെന്നുണ്ടെങ്കിലും ഒന്നാമതേ നിറച്ച് കവിച്ച ആൾ. ഇത്ര ആൾക്കാരൊക്കെ എങ്ങനെ അതിൻ്റെ അകത്ത് കുത്തിക്കായിരുന്നു. പോരാത്ത ഇനി ബാക്കിൽ എൻ്റെ സൈഡിൽ നിന്നവന്മാരെല്ലാം അടിച്ച് കിണ്ടിയായിട്ടിരിക്കും. അയ്യോ, അങ്ങോട്ട് തള്ളുന്നു, ഇങ്ങോട്ട് തള്ളുന്നു. എൻ്റെ ദൈവമേ, ലാപ്പിന് വല്ലതും പറ്റിയെന്ന് എൻ്റെ സംശയം. ആ രീതിയിലുള്ള തള്ളവേണം. എന്തുവരും, വളരെ ബെസ്റ്റ് യാത്രയായിരുന്നു. അമ്മ, എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ നല്ല യാത്രയായിരുന്നു എന്ന്. എന്തായാലും വീട്ടിലെത്തി. ഇനിയും ലാപ്പൊക്കെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വീട്ടിലെയും നാട്ടിലെയും കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. വീണ്ടും നാളെ കാണാമെന്ന് ഞാൻ പറയുന്നില്ല. നാളെ ഹർത്താലാണ്. എന്താ സംഭവം എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ എന്നാലും നാളെ കാണാൻ നോക്കാം. ബൈ.